ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വയൻ എടുക്കുന്ന വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് മുന്നേ നമ്മൾ വായന ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വയനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വയൻ എടുക്കുന്ന വീഡിയോയിലേക്ക് പോവാം വൈൻ്റെ അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് വൈൻ നല്ല അടിപൊളി വൈനായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ ജ്യൂസൊക്കെ അരിക്കുന്ന വലിയ അരിപ്പയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം നമുക്ക് ഈ മുന്തിരിയൊക്കെ ഒന്ന് കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം ഓൾറെഡി ഇതിൻ്റെ എല്ലാം നീരൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ അരിച്ചൊഴിക്കണ പാത്രത്തിലൊന്നും ഒട്ടും വെള്ളമില്ലാതെ ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ അംശം ഒന്നും ഒട്ടും പാടില്ല ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പൂത്തുപോകും ഈ മുന്തിരിയൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്തൊന്ന് കൊടുത്താൽ മതി ഒത്തിരി പ്രഷറൊന്നും കൊടുക്കണ്ട ഇത് ഓൾറെഡി ഇതിൽ നിന്ന് നന്നായിട്ട് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇത് വൈൻ ഒരു വട്ടം അരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു ചെറിയ അരിപ്പയിൽ കൂടെ അതായത് നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അങ്ങനത്തെ ഒരു അരിപ്പേക്കൂടെ ഒന്നുകൂടെ ഇത് അരിച്ചെടുക്കാം ഇനി നമ്മളിതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കുപ്പിയിലൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ ചെറുതായിട്ടൊരു ഉറലുണ്ടാവും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ കുപ്പിന്ന് വീണ്ടും അരിച്ച് മാറ്റി വയ്ക്കാം ചെറിയൊരു ഉറൽ ഇപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്നുകൂടി അരിച്ച് വേണമെങ്കിൽ വയ്ക്കാം അപ്പോൾ നമ്മുടെ എടുക്കുന്ന പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വേണമെങ്കിൽ ഒരു ദിവസം നമ്മൾ കുപ്പിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചില്ലിൻ്റെ പാത്രത്തിലോ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അടിയിൽ കുറച്ചും കൂടി ഊറൽ ഉണ്ടാവും കുറച്ചും കൂടി ആ ഗ്രേപ്സിൻ്റെ പിന്നെ ഗോതമ്പിൻ്റെയൊക്കെ ചെറുതായിട്ടൊരു പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും കുറച്ച് അടിയിൽ അടിഞ്ഞിട്ടുണ്ടാവും ഒന്നുകൂടെ വേണമെങ്കിൽ നമുക്കത് അരിച്ചിട്ട് വേറൊരു കുപ്പിയിലേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ രണ്ട് വട്ടം എന്തായാലും അരിച്ചെടുക്കണം ആദ്യം ഒരു വലിയ ഒരിപ്പേക്കട് പിന്നെ കുറച്ചും കൂടെ ചെറിയ ഇതിലുള്ള അരിപ്പയിലൂടെ രണ്ടു വട്ടം എന്തായാലും അരിച്ചെടുക്കുക എന്നിട്ട് ചില്ലുകുപ്പിയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില്ലുകൂപ്പിയിൽ കളറുള്ള അതായത് വൈറ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു കളറാണെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇല്ല അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ കുപ്പിയിലായാലും ചില്ലുപ്പിയിൽ തന്നെ എന്തായാലും എടുത്ത് വയ്ക്കുക അപ്പം നമ്മൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇതിൽ തൊട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ നാൾ വരെ കേട് കേടു വരാതൊക്കെ ഇരുന്നോളും ഇതാണ് നമ്മുടെ ഗ്രേപ്സ് വൈൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനിതൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം ഇപ്പോഴത്തെ ഞാൻ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു നാല് കുപ്പി വൈൻ നമുക്ക് കിട്ടുമതിന്ന് നാല് കുപ്പി വൈനാണ് ഏകദേശം ഒരു നാല് കുപ്പി ഈ ഈ ഒരളവിൽ ഏകദേശം ഒരു നാല് കുപ്പി വൈൻ നമുക്ക് രണ്ട് കിലോ മുന്തിരി ഇട്ടപ്പോൾ ആ ഒരു അളവിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ ഇപ്പം എൻ്റെ ബ്ലാക്ക് കളർ കുപ്പി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ കുപ്പിയിൽ ആണ് ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്നത് വൈൻ ഇടുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ട് വൈൻ ഇട്ട് വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വൈൻ ഇതുപോലെ തന്നെ എടുക്കുക ഒരു പ്രോസസ്സിലൂടെയാണ് വൈൻ എടു എടുക്കുന്നത് നമ്മൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാം വൈൻ ഇട്ട് വെച്ചിട്ടുള്ളവരൊക്കെ ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റ് നല്ല ലഹരിയും നല്ലൊരു കറക്റ്റ് ആ ഒരു വൈനിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ടേസ്റ്റുള്ള ഒരു ഗ്രേപ്പ് വൈൻ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നമ്മളിതിനകത്ത് ഇപ്പോൾ ഒരു കളറും ചേർത്തിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും പഞ്ചസാര കരച്ച് ചേർക്കോ ബീട്രൂട്ട് ചേർക്കോ അല്ലെങ്കിൽ വേറെ ആർട്ടിഫിഷ്യൽ കളർ എന്തെങ്കിലും ചേർക്കും എന്തായാലും വൈൻ്റെ കളർ കിട്ടാനായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്ത് യാതൊരു കളറും ചേർത്തിട്ടില്ല നമ്മളാ ഒരു ലൈറ്റ് ആയിരുന്നു ഗ്രേപ്പിൻ്റെ കളർ എന്ന് പറഞ്ഞത് നല്ല ഡാർക്ക് ഗ്രേപ്പ് അല്ലായിരുന്നു പക്ഷെ ആ ഒരു ഗ്രേപ്പിൻ്റെ വേറെ ആർട്ടിഫിഷ്യൽ ഒന്നും കളറൊന്നും ചേർക്കാണ്ട് ഈ ഒരു കളറിലാണ് നമുക്ക് ഗ്രേപ്പ് വൈൻ കിട്ടിയിരിക്കുന്നത് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്